السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي، أدركني يا صحاب الوقت. സ്നേഹമുള്ള ആഷിഖീങ്ങളെ, അഹ്ബാബീങ്ങളെ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഒരു നല്ല മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. മുത്തനബിയോട് നമ്മുടെ കടപ്പാടാണ് ഇന്ന് എൻ്റെ ചർച്ച. അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബിയോട് ഈ സമൂഹത്തിനുള്ള കടപ്പാട്, അവരുടെ സ്വന്തം ശരീരത്തിനോട് അവർക്കുള്ള കടപ്പാടിനേക്കാൾ വലുതാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ സ്വന്തം ശരീരം ഒരു വലിയ സംഭവമാണ്. അതിനെ തീറ്റിപ്പോറ്റി, അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി, അതിന് ഡ്രസ്സ് അണിഞ്ഞു കൊടുത്ത്, അതിന് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതിന് രോഗാതുരങ്ങളിൽ നിന്ന് മുക്തമാക്കി, അതിനുവേണ്ടിയുള്ള ഒരു ജീവിതം അവൻ ജീവിക്കുന്നുണ്ട്. ആ ഒരു ജീവിതം, നീ നിൻ്റെ ശരീരത്തിനു കൊടുക്കുന്ന കടപ്പാടുകൾ, അതിനേക്കാളും വലിയ കടപ്പാടാണ് മുത്തനബിക്ക് നീ നൽകേണ്ടത് എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ് വളരെ വ്യക്തമായ ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ കാരണം, നമ്മളെ പടക്കാൻ കാരണമായത് മുത്തനബിയാണ്. ലൗലാക്ക ലൗലാക്ക ലമ ഖലഖ്തുൽ അഫ്ലാക്ക്. ആശയം വ്യക്തമാണ്. നബിയെ തങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അണ്ടകടാഹങ്ങളെ ഞാൻ സൃഷ്ടിക്കൂല. ഈ ആകാശത്തെയും ഭൂമിയെയും ഈ ഗാലക്സികളെയും താരങ്ങളെയും ഒന്നും ഞാൻ സൃഷ്ടിക്കൂല എന്ന് അള്ളാഹു തആല തന്നെ പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്ത് പൂജാതരാകാൻ അവസരം തന്നത് മുത്തനബിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ വെളിച്ചം കാണൂല. അതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ മറ്റൊരു വശം, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, ഇന്നലി കുല്ലി നബിയിൻ ദഅവത്തൻ. ഓരോ നബിക്കും ഓരോ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത, അത് റെഡിയാണ്, മസ്റ്റാണ്, അതിന് ഉത്തരം കിട്ടുമെന്നത്. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത്തുഹു. എല്ലാ നബിയും ആ നബിയുടെ ദുആ ഈ ദുനിയാവിൽ വെച്ച് അത് ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഉപകാരം അവരാസ്വദിച്ചു. ഫഖ്തബഹ്തു ദഅവത്തി, എനിക്കുമുണ്ടായിരുന്നു ആ ചാൻസ്, എൻ്റെ ആ ചാൻസിനെ ഞാൻ തങ്കാരം വെച്ചു, ഞാനതിനെ പാത്തു സൂക്ഷിച്ചു വെച്ചു. ഷഫാഅത്തല്ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ശുപാർശ ചെയ്യാൻ വേണ്ടി. ഇത് വളരെ വലിയ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം അറിയാം, നൂഹ് നബിൻ്റെ ചരിത്രം അറിയാം. ഏതൊരു മുഅ്മിനും അറിയുന്ന, ഒരുപാട് കേട്ട് പരിചയിച്ച ചരിത്രങ്ങൾ ഈ രണ്ട് ചരിത്രം. നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ജനത തൂഫാനിൽ മുങ്ങി, പ്രളയത്തിൽ മുങ്ങിയാണ് മരണപ്പെട്ടത്. ജൂതി പർവ്വതത്തിലേക്ക് നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. അതിൽ കയറിയ നൂറിൽ ചോടെ വരുന്ന മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ലക്ഷക്കണക്കായ ആളുകൾ തൂഫാനിൽ മുങ്ങി മരിച്ചു. മൂസ നബി അലൈഹി സ്ലാമിൻ്റെ ജനതക്ക് ഉണ്ടായ സംഭവം, കൂടെ വിശ്വസിച്ച ഏതാനും പേർ രക്ഷപ്പെട്ടു, ഫിർഔന്റെ കൂടെ ലക്ഷക്കണക്കായ ആളുകൾ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അവരൊക്കെ വളരെ ഗത്യന്തരമില്ലാത്ത, ഇനി കയ്യിൽ കിട്ടിയതുപോലും നഷ്ടപ്പെടുമെന്ന ഒരു ഘട്ടമെത്തിയപ്പോഴാണ് അവരത് വരുന്നത്. ആ ദുആ സംഭവിച്ചു, അതിൻ്റെ ഉത്തരവും കിട്ടി. അതോടുകൂടി ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി അതിൽ നിന്ന്
ആരെങ്കിലും ഒരാൾ അവരുടെ പേരമക്കളായിട്ട് വരുന്നവർ അവർ പിൽക്കാലത്ത് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വരും എന്ന ഒരു ഭാവനയും ഊഹവും വെച്ചു പുലർത്താനില്ല. അത് കഴിഞ്ഞു, അദ്ദേഹം അവസാനിച്ചു. അതേസമയത്ത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ സന്ദർഭങ്ങൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലേക്ക് വലിച്ചിട്ട സമയം, മുൻപല്ല് പൊട്ടിയ സമയം, കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയ സ്ഥലം, ഷുഅബ് അബീ ത്വാലിബിൽ പട്ടിണി കടന്ന് ജീവിച്ച സമയം, ഇങ്ങനെ തുടങ്ങി മുത്തുനബിയുടെ പ്രയാസഘട്ടങ്ങൾ ഒത്തിരിയുണ്ട്. ആ ഘട്ടങ്ങളിൽ മുഴുവനും മുത്തുനബിക്ക് ആ ഒരു ദുആ, മൂസ നബി അലൈഹി സ്സലാമും നൂഹ് നബി അലൈഹി സ്സലാമും ഹൂദ് നബിയും സ്വാലിഹ് നബിയും ഒക്കെ ചെലവഴിച്ച ആ ഒരു ദുആ, ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ അവർ ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ ഉപയോഗിച്ച ആ ഒരു പ്രാർത്ഥന, റബ്ബില്ലാത്തത് പഠിച്ചോനെ കാഫിർ മിനൽ കാഫിരീന അലല്ലഹ്നി ദയ്യാറ, ഒരാളെയും വെച്ചക്കല്ലേ പഠിച്ചോനെ എന്ന് നൂഹ് നബി അലൈഹി സ്സലാം ദ്വാരുന്നതുപോലെ ഒരു ദുആ ദ്വാരക്കാമായിരുന്നു. പക്ഷേ മുത്തുനബി ആ ദുആ അവിടെ ബാക്കി വെച്ചു, എന്നിട്ടത് പരലോകത്ത് ശുപാർശയ്ക്ക് വേണ്ടി ചാൻസ് കാത്ത് പാർത്ത് നിൽക്കുകയാണ്. നമ്മളോടൊക്കെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ ഇനിയാണ് സമൂഹം ഉണരേണ്ടത്. ഇന്ന് അഹ്ലു ബൈത്ത് അവർ അൽഹംദുലില്ലാഹ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനിലൂടെ ഫാത്തിമ ബീവിയിലേക്ക്, ഫാത്തിമ ബീവിയിലൂടെ മുത്തുനബിയിലേക്ക് പരമ്പര അവസാനിക്കുന്ന ആ പരമ്പര ഇന്ന് നിലനിൽക്കുന്നു. അവർ 10ഓ 40ഓ 50ഓ ഒക്കെ ഉപ്പാപ്പന്മാരിങ്ങനെ കയറിപ്പോയാൽ മുത്തുനബിയിലേക്ക് ആ പരമ്പര എത്തും. ആ പരമ്പര ഒക്കെ സുതാര്യമാണ്, ഒക്കെ മുമിനീങ്ങളാണ്. യമൻ ഇസ്തിലാഹ് അനുസരിച്ച് മഷായിഖന്മാർ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലേക്ക് പരമ്പര മുട്ടുന്നവർ, ഇത് യമനിൻ്റെ ഇശലാണ്. മഷായിഖ് ഷെയ്ഖ് എന്നൊക്കെ ഉള്ളതിന് ഒരുപാട് ഇശലുണ്ട്, ഒരുപാട് സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. യമൻ ഇസ്തിലാഹ് അനുസരിച്ച് മഷായിഖ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലേക്ക് പരമ്പര മുട്ടുന്ന ആളുകളാണ്. അവരുടെയും പരമ്പര അൽഹംദുലില്ലാ സിദ്ദീഖ് തങ്ങളിലേക്ക്, ഉമർ തങ്ങളിലേക്ക്, ഉസ്മാൻ തങ്ങളിലേക്കും ഒക്കെ പരമ്പര മുട്ടുന്നവരുണ്ട്. അതേസമയത്ത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കുടുംബത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ്? ഒന്നോ രണ്ടോ മൂന്നോ നാലോ പരമാവധി വന്നാൽ അഞ്ചുപ്പാപ്പന്മാർ, അഞ്ചുപ്പാപ്പന്മാരെ പേരറിയുന്നവർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഏഴുപ്പാപ്പന്മാരെ പേരറിയുന്നവരുണ്ടാകാം. ഈ രണ്ട് പരമ്പരയല്ലാത്തവർ ഏഴുപ്പാപ്പന്മാരെക്കാൾ കൂടുതൽ പറയാൻ പറ്റിയവരായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ തന്നെ അവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ വല്ലിപ്പാൻ്റെ പേരറിയാം, അവരുടെ വാപ്പാനെ പറ്റി ഒരു വിവരവുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാസുലു കുമാമിൻ കബുലു തീയമ്മ നായരു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ പാടിയതുപോലെ നമ്മുടെ ബേസിക് പരിശോധിച്ച് നോക്കിയാൽ നമ്മളുടെ ഏതോ ഒരു ഉപ്പാപ്പ ഇടക്ക് കയറി മുസ്ലിമാവുകയും ആ മുസ്ലിമായ ഉപ്പാപ്പാൻ്റെ പേരക്കുട്ടിയായി ജനിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സന്തോഷത്തോടെ, നമ്മൾ വളരെ ആത്മധൈര്യത്തോടെ സായുജ്യം പൂണ്ട് ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പ്രകാശം നമ്മൾക്ക് കിട്ടാൻ വകുപ്പ് വളരെ കമ്മിയാണ്. അപ്പോൾ മുത്തുനബി അന്ന് ആ ദുആ തങ്കാരം വെച്ച് പരലോകത്തേക്ക് മാറ്റിവെച്ച് അത് ചെലവഴിക്കേണ്ടിയിരുന്ന, ചെലവഴിക്കാമായിരുന്ന സ്ഥലങ്ങളിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സഹിച്ച് നമുക്ക് വേണ്ടി ബാക്കി വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ ജീവിക്കാനും നമുക്ക് ഈമാൻ കിട്ടാനും അവസരം ആയത് എന്ന ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടു എന്നതും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ഈമാൻ കിട്ടി എന്നതും ഈ രണ്ട് വകുപ്പിലൂടെയും നാം മുത്തുനബിയോട് കടപ്പെട്ടിരിക്കുന്നു. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഇൻഷാ അല്ലാഹ് ഇതിന് രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ പറയാം.
അള്ളാഹു തൗഫീഖാക്കട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും.